ഹായ് ഓൾ, എല്ലാവർക്കും ട്രേഡ് ടോക്സിന്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിനെ കുറിച്ചിട്ടാണ്. എന്താണ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, ഇതിന്റെ പ്രത്യേകത എന്താണ്, ദ ബേസിക്സ് ഓഫ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എന്തൊക്കെയാണ്, ആരാണ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യേണ്ടത്, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്, ഇത് വെറും ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത് പോലെയാണോ, ഒന്ന് വെച്ചാൽ 10, 10 വെച്ചാൽ 100, ഈ രീതിയിൽ ട്രേഡ് ചെയ്യേണ്ട ഒരു സാധനമാണോ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. സോ ഈ വീഡിയോയില് നമ്മൾ ഇതിന്റെ ബേസിക്സ് മുതൽ അഡ്വാൻസ് വരെ എല്ലാ കാര്യങ്ങളും നമ്മൾ കവറപ്പ് ചെയ്യുകയാണ്. സോ ട്രേഡ് ടോക്സിന്റെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കംപ്ലീറ്റ് പഠിക്കുന്ന ഈ ഒരു വീഡിയോ സീരീസിന്റെ രണ്ടാമത്തെ പാർട്ടിലോട്ട് നമ്മൾ കടന്നിരിക്കുകയാണ്. നമ്മളും ഇതിനു മുൻപ് ഏകദേശം 15 വീഡിയോകൾ ബേസിക്സിന് വേണ്ടി ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ആ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ആ വീഡിയോസ് കണ്ടിട്ട് വരിക. അല്ല, നിങ്ങൾക്ക് ബേസിക്സ് എല്ലാം വളരെ കൃത്യമായിട്ട് അറിയാമെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ബേസിക്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രേഡ് ടോക്സിന്റെ വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്യുക. ഇനി മുൻപ് നമുക്ക് അങ്ങോട്ട് വളരെ ശക്തമായിട്ട് ഓപ്ഷൻസ് ആൻഡ് ഫ്യൂച്ചേഴ്സിനെ കുറിച്ച് പഠിക്കണം. ഞാൻ സുനിൽ മത്തായി, ഫൗണ്ടർ ഓഫ് ട്രേഡ് ടോക്സ്. എന്താണ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്? സോ സ്റ്റോക്കിൽ ട്രേഡ് ചെയ്താൽ മതിയില്ലേ, എന്തിനാണ് ഞാൻ ഫ്യൂച്ചേഴ്സിൽ ട്രേഡ് ചെയ്യുന്നത്? ഫ്യൂച്ചർ ഭയങ്കര റിസ്ക് ആണെന്ന് കേട്ടിട്ടുണ്ട്, ഓപ്ഷൻസ് ഭയങ്കര റിസ്ക് ആണെന്ന് കേട്ടിട്ടുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസും കംപ്ലീറ്റ്ലി വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള രണ്ട് ഇൻസ്ട്രുമെന്റ്സ് ആണ്. വളരെ റിസ്ക് കൂടിയതും എന്നാൽ വളരെ മികച്ച പ്രോഫിറ്റ് തരുന്നതും മികച്ച റിസ്ക് റിവാർഡുമുള്ള ഒരു ട്രേഡിംഗ് മെത്തേഡാണ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാം. സോ സ്റ്റോക്കിൽ ഒരു പ്രശ്നം ഉണ്ട്, എന്താണ്, നമുക്കറിയാം സ്റ്റോക്ക് മാർക്കറ്റ് ഏതൊരു ദിശയിലേക്ക് പോയാലും നമുക്ക് പ്രോഫിറ്റ് എടുക്കാം. എങ്ങനെ? സെല്ല് ഷോർട്ട് സെല്ല് ചെയ്ത് ഡൗൺ സൈഡ് വരുമ്പോഴും ബൈ ചെയ്ത് അപ് സൈഡ് പോകുമ്പോഴും നമുക്ക് പ്രോഫിറ്റ് എടുക്കാം. ബട്ട് നിങ്ങൾക്കറിയാലോ, നമുക്ക് ഷോർട്ട് സെല്ല് ചെയ്ത് അതിനെ അന്ന് തന്നെ ക്ലിയർ ചെയ്യണം, നെക്സ്റ്റ് ഡേയിലോട്ട് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷെ ഈ ഒരു പ്രോബ്ലം വളരെ ഈസി ആയിട്ട് നമുക്ക് ഫ്യൂച്ചേഴ്സിൽ ഓവർകം ചെയ്യാനായിട്ട് പറ്റും. ഫ്യൂച്ചർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് ഒരു സ്റ്റോക്ക് പോലെ തന്നെ നമുക്ക് ബൈ ചെയ്ത് കുറെ നാളത്തേക്ക് കൈപിടിക്കാനും സെല്ല് ചെയ്ത് കുറെ നാളത്തേക്ക് കൈപിടിക്കാനും സാധിക്കും. അപ്പോൾ എന്താണ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്നല്ലേ നമ്മൾ ആദ്യം നോക്കേണ്ടത്. സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം എന്താണ് ഒരു കോൺട്രാക്ട്? രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു മ്യൂച്വൽ എഗ്രിമെന്റ് ആണ് ഒരു കോൺട്രാക്ട്. ഓക്കെ, അപ്പോ ഒരു ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി ഒരു കോൺട്രാക്ട് ആണ്. ഒരു കോൺട്രാക്ട് ആണ് നമ്മൾ ആദ്യം ഒരു സ്റ്റോക്കിൽ ഒരു സ്റ്റോക്ക് ബൈ ചെയ്യുകയും സെല്ല് ചെയ്യുകയും ചെയ്യുന്നതിന് പകരം ഇവിടെ ഞാനും നിങ്ങളും ഒരു ബയറും സെല്ലറും ആണെങ്കിൽ നമ്മൾ രണ്ടാളും തമ്മിൽ എഴുതി ഉണ്ടാക്കുന്ന ഒരു എഗ്രിമെന്റ് ആണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, വാങ്ങുകയും വിൽക്കുകയും ട്രേഡ് ചെയ്യുകയും ഇൻവെസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഒരു കോൺട്രാക്ട് ആണ്. ഒരു കോൺട്രാക്ട് എഴുതുന്നത് വായു വെച്ചിട്ട് നമ്മൾ കോൺട്രാക്ട് എഴുതില്ല അല്ലേ, എന്തെങ്കിലും ഒരു ബേസിലാണ് നമ്മൾ കോൺട്രാക്ട് എഴുതുള്ളൂ. അപ്പോ ഇതിനൊരു അണ്ടർലൈങ് അസറ്റ് ഉണ്ടാകും, അതായത് ഇത് ഒരു ഇത്തിൽ കണ്ണി പോലെയാണ്, ഇതിന് ഒറ്റയ്ക്ക് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇത് മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും നിൽക്കുക. ഫോർ എക്സാമ്പിൾ, ക്രൂഡ് ഓയിലിന്റെ ഒരു ഫ്യൂച്ചർ കോൺട്രാക്ട് ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ ഫ്യൂച്ചർ കോൺട്രാക്ടിന്റെ വില കൂടുന്നതും വില കുറയുന്നതും എങ്ങനെയാണ്? ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഫ്യൂച്ചറിന്റെ പ്രൈസ് കൂടും, ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് കുറയുമ്പോൾ ഈ ഫ്യൂച്ചറിന്റെ പ്രൈസ് കുറയും. കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ട് ട്രേഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്യൂച്ചേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഓപ്ഷൻസും ഇതുപോലെ തന്നെ ഒരു കോൺട്രാക്ട് ആണ്. ഇതും ഒരു അണ്ടർലൈൻ അസറ്റിനെ, ഒരു അണ്ടർലൈൻ അസറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണ്. നമുക്കറിയാം ഒരു ഇൻട്രിൻസിക് വാല്യൂ, ഒരു സ്റ്റോക്കിന് സ്വന്തമായിട്ട് അതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ട്. ഒരു കോൺട്രാക്ടിന് ഒരിക്കലും സ്വന്തമായിട്ടുള്ള വാല്യൂ ഇല്ല, മറിച്ചെന്താണ്, ആരെയാണോ അവൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള വാല്യൂ ആണ്. എന്ത് ഒരു ട്രേഡ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടും നമുക്ക് ഫ്യൂച്ചേഴ്സും കോൺട്രാക്റ്റും ഒരു ഫ്യൂച്ചറും ഓപ്ഷൻസും നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസും എവിടെയെല്ലാം അവൈലബിൾ ആണ്, ഇൻഡെക്സുകളായിട്ടുള്ള നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി, ഇവയ്ക്കെല്ലാം നമുക്ക് ഫ്യൂച്ചേഴ്സും അതുപോലെ തന്നെ ഓപ്ഷൻസും അവൈലബിൾ ആണ്.
ഇതുപോലെ തന്നെ നമുക്ക് മേജർ ആയിട്ടുള്ള ഹയർ വോളിയംസിൽ ട്രേഡ് നടക്കുന്ന എഫ് ആൻഡ് ഓ സെഗ്മെന്റ്സ് ആക്ടിവേറ്റ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ നമുക്ക് എന്ത് അവൈലബിൾ ആണ്? ഫ്യൂച്ചേഴ്സും അതുപോലെ തന്നെ ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഇതുപോലെ തന്നെ എം സി എക്സിൽ ട്രേഡ് ചെയ്യുന്ന വ്യക്തികൾക്ക് അറിയാം, അവിടെ നമുക്ക് ഈ പറയുന്ന ക്രൂഡ് ഓയിലിനും ഗോൾഡിനും സിൽവറിനും നാച്ചുറൽ ഗ്യാസിനും എല്ലാം ഈ പറയുന്ന എഫ് ആൻഡ് ഓ അവൈലബിൾ ആണ്. കറൻസിയിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് USD INR എല്ലാം നമുക്ക് ഈ പറയുന്ന ഓപ്ഷൻസും ഫ്യൂച്ചേഴ്സും എല്ലാം അവൈലബിൾ ആണ്. സോ സ്റ്റോക്കിൽ തന്നെ ട്രേഡ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ട് ചെയ്യാൻ സാധിക്കും എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലെ. അപ്പോ ഈ പറയുന്ന ഫ്യൂച്ചേഴ്സ് ആക്ച്വലി ഒരു സ്റ്റോക്ക് പോലെ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. സ്റ്റോക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫ്യൂച്ചർ ആണെങ്കിൽ സ്റ്റോക്കിന്റെ പ്രൈസ് 1 രൂപ കൂടിയാൽ ഇവിടെ ഫ്യൂച്ചറിന്റെ പ്രൈസും 1 രൂപ തന്നെ കൂടും. സ്റ്റോക്കിന്റെ പ്രൈസ് 1 രൂപ കുറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫ്യൂച്ചേഴ്സിന്റെ പ്രൈസും 1 രൂപ കുറയും. വളരെ കൃത്യമായിട്ട് ഒരു ബണ്ടിലായിട്ട് ട്രേഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഐറ്റമാണ് ഒരു ഫ്യൂച്ചേഴ്സ്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഫ്യൂച്ചേഴ്സ് ഉണ്ടാക്കിയത് എന്നുള്ളത് നമുക്കൊരു റിയൽ ലൈഫ് എക്സാമ്പിളിലോട്ട് സംസാരിക്കാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഒരു 10 ഏക്കർ സ്ഥലത്ത് ഒരു വാഴത്തോട്ടമുണ്ട് അല്ലെ. നമ്മൾ എല്ലാ സിനിമകളിലും കാണുന്നതാണ് 10 ഏക്കർ സ്ഥലത്ത് വാഴത്തോട്ടം വരുന്നു, കാറ്റ് വീശുന്നു, വാഴയെല്ലാം ഒടിഞ്ഞു പോകുന്നു, എനിക്ക് നഷ്ടം വരുന്നു. അപ്പൊ ഇവിടെ ഞാനൊരു സെക്യൂരിറ്റി ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ഇവിടെ എൻ്റെ കയ്യിൽ നിന്ന് ഈ വാഴ വാങ്ങാനായിട്ട്, അതായത് പഴം വാങ്ങാനായിട്ട് ഒരു ബയ്യർ വരികയാണ്. എന്ത്, ഞാൻ വാഴ നട്ട് നനച്ച് ഫസ്റ്റ് റൗണ്ട് നനച്ച് തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ അടുത്ത് ഒരു കോർപ്പറേറ്റ് ഭീമൻ വരികയാണ്. എൻ്റെ അടുത്ത് പറയാണ്, ഓക്കെ നിങ്ങളുടെ കയ്യിൽ 1000 വാഴ നിങ്ങൾ നട്ടിട്ടുണ്ട്, ഓക്കെ സൂപ്പർ, ഞാനൊരു പണി ചെയ്യാം, പെർ വാഴ ഒരു വാഴയ്ക്ക് ഞാൻ നിങ്ങൾക്ക് 2000 രൂപ വെച്ച് തരാം എന്ന് പറയാണ്. അതായത് 2000 രൂപയ്ക്ക് ഇനിയിപ്പോൾ എനിക്ക് നഷ്ടം വന്നാലും നിങ്ങൾക്ക് എനിക്ക് തരും, നഷ്ടം ലാഭം വന്നാലും അവരെനിക്ക് എന്ത് തരും, ഈ പറയുന്ന 2000 രൂപ. ഫോർ എക്സാമ്പിൾ, ഈ വാഴ വലുതായി, ഞാൻ തന്നെ ഈ വാഴേനെ വളമെല്ലാം ഇട്ട് കൊടുത്ത് നനച്ച് വലുതായി നല്ല വലിയ വാഴക്കുഴയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വെറും 2000 രൂപയ്ക്ക് ഈ പൈസ തന്ന വ്യക്തി ആ വാഴ വെട്ടി വാഴക്കുല വെട്ടിയിട്ട് പോവും. ഒരു പക്ഷേ ഈ വാഴക്കുല വളരെ നല്ല വാഴക്കുലയായിട്ട് വന്ന് ഞാൻ ഇതിനെ മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുത്താൽ ഒരു കൊല വാഴയ്ക്ക് എനിക്കൊരു പക്ഷേ 5000 രൂപ കിട്ടിയേക്കാം, പക്ഷെ ഇയാൾ എത്ര എനിക്ക് തരുള്ളൂ, 2000. പക്ഷെ ഒരു റിസ്ക് മൊത്തം അദ്ദേഹം എടുക്കുകയാണ്. എനിക്ക് മൊത്തത്തിൽ വന്ന ചെലവ് ഒരു വാഴയ്ക്ക് വെറും 500 രൂപയാണെങ്കിൽ ഞാൻ പറയും, ഓക്കെ ഐ എഗ്രി, ഞാൻ ഇത് നോക്കി വലുതാക്കിക്കോളാം, എനിക്ക് നിങ്ങൾ 2000 ഫിക്സഡായിട്ട് തന്നാൽ മതിയെന്ന്. ഇവിടെ ഇദ്ദേഹം ചെയ്യുന്ന ഈ ഒരു ട്രേഡിങ്ങിനെയാണ് ആക്ച്വൽ ഫ്യൂച്ചർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബൈ ചെയ്യുന്ന വ്യക്തിയുടെ ആവശ്യം എന്താണ്? ഞാൻ അത് നോക്കി വലുതാക്കി നല്ല വാഴക്കൊല കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു പക്ഷേ 5000 രൂപയ്ക്ക് അത് വിൽക്കാൻ പറ്റും. കിട്ടിയാൽ ഡബിൾ ബെനിഫിറ്റ് ആണ്, നഷ്ടപ്പെട്ടാലോ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത 2000 രൂപ ഫുള്ളായിട്ട് നഷ്ടപ്പെടും. അതായത് അദ്ദേഹം കൃഷി ചെയ്യുന്നില്ല, അദ്ദേഹം നനയ്ക്കുന്നില്ല, അദ്ദേഹം വളം ചെയ്യുന്നില്ല, പകരം അദ്ദേഹം എന്നെ വിലക്കിടുക്കുകയാണ്. എൻ്റെ അധ്വാനത്തിന് അദ്ദേഹം ഡയറക്റ്റ്ലി വിലക്കി എടുക്കുകയാണ്, എന്നിൽ അദ്ദേഹം റിസ്ക് കണ്ടെത്തുകയാണ്. ഇതുപോലെയാണ് ഫ്യൂച്ചർ ട്രേഡിംഗ്. ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുന്നത് ഈ പറയുന്ന അണ്ടർലൈൻ അസറ്റിനെ വിശ്വസിച്ച്, അണ്ടർലൈൻ അസറ്റ് മുകളിൽ പോകുമെന്ന് വിശ്വസിക്കുന്ന വ്യക്തി ഫ്യൂച്ചറിനെ ബൈ ചെയ്യും, അണ്ടർലൈൻ അസറ്റ് താഴെ പോകുമെന്ന് വിശ്വസിക്കുന്ന വ്യക്തി എന്ത് ചെയ്യും, സെല്ല് ചെയ്യും അല്ലേ. ആ ഒരു ഒരു തവണത്തെ വിളവെടുപ്പാണ് അദ്ദേഹം ബൈ ചെയ്യുന്നത്. അതായത് ആ ഒരു 6 മാസത്തെ അല്ലെങ്കിൽ ആ ഒരു 8 മാസത്തെ കൃഷിയാണ് അദ്ദേഹം അവിടെ ഒരു കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു കോൺട്രാക്ടിന് ഒരു എക്സ്പയറി പീരീഡ് ഉണ്ട് അല്ലെ. ഒരു തവണ ആ വാഴ വലുതായി നല്ല പഴം തരുന്നത് വരെയാണ് ഈ ഒരു കോൺട്രാക്ട് പീരീഡ് ഉള്ളത്. അതുപോലെ തന്നെയാണ് ഫ്യൂച്ചേഴ്സും. ഫ്യൂച്ചേഴ്സിന് ആ ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ആ ഡേറ്റിനുള്ളിൽ എവിടെയാണോ അതിന്റെ പ്രൈസ്, ആ പ്രൈസ് ആണ് നമുക്ക് കിട്ടുക. ഫോർ എക്സാമ്പിൾ, ഒരു സ്റ്റോക്ക് ഞാൻ 2000 രൂപയ്ക്ക് ഒരു ഫ്യൂച്ചർ കോൺട്രാക്ട് ബൈ ചെയ്യുകയാണ് എന്ന് കരുതുക. അതിന്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഈ പറയുന്ന എക്സ്പയറി ഡേറ്റിന് ആ സ്റ്റോക്കിന് ഏത് പ്രൈസ് ആണെങ്കിലും, അതായത് 4000 രൂപയാണെങ്കിൽ പോലും ആ സ്റ്റോക്ക് എനിക്ക് 2000 രൂപയ്ക്ക് ബൈ ചെയ്യാം എന്നുള്ള ഒരു പ്രൊവിഷൻ നമ്മൾ അവിടെ ബാക്കിയിടുകയാണ്. അല്ലെങ്കിൽ ആ ഒരു പ്രോഫിറ്റാണ് നമുക്ക് കിട്ടുക. റിയൽ ലൈഫിൽ ആക്ച്വൽ ട്രേഡിംഗിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നേക്കാം, എന്നാലും ഒരു ബേസിക് ഐഡിയ ഇത് തന്നെയാണ്. ഇനി രണ്ടാമത്തെ എക്സാമ്പിള് ഞാൻ നിങ്ങൾക്ക് ഒരു ഫിലിമിന്റെ ചെറിയൊരു ഷോട്ട് കാണിക്കാം. നമുക്ക് എല്ലാവർക്കും വളരെ പ്രശസ്തമായിട്ടുള്ള ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്ന ഈ ഒരു സിനിമയിലെ ഈ ഒരു ക്ലിപ്പ് നിങ്ങൾ കാണൂ. പൃഥ്വിരാജ് നേരെ നമ്മുടെ ജഗതിയുടെ കയ്യിൽ നിന്ന് ഒരു ടോക്കൺ എമൗണ്ട് അഡ്വാൻസ് കൊടുത്തുകൊണ്ട് ഏകദേശം
85 crore rupees ഫ്ലാറ്റ് വാങ്ങുകയാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം വെറും 1 crore rupees മാത്രം കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം അത് വാങ്ങുന്ന. ഈ ക്ലിപ്പ് ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിക്കാം, നിങ്ങളുടെ ഓർമ്മയിലേക്ക് ആ ഒരു ക്ലിപ്പ് കണ്ട് മനസ്സിലാക്കുക. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ കാശ് ഇവിടെ വെച്ചിട്ട് ഷേക്കൻ്റെ കൂടെ 85 crore ഒരേക്കർ സ്ഥലം, 100,000 square feet കെട്ടിടം, 4 നില, 100 cars പാർക്കിംഗ് നിനക്ക് വേണോ? ഇന്ന് തീയതി 13/21 ഒരു സിയ എന്ന് വെച്ചാൽ 1 crore ബ്ലാക്ക്, രജിസ്ട്രേഷൻ ടൈം 3 months. റെഡി ആണെങ്കിൽ ഷേക്ക് ഹാൻഡ്. റെഡി? എന്ത് റെഡി? നിനക്കെന്താ പ്രാന്തണ്ടാ സിയച്ച? പറഞ്ഞതെല്ലാം തലക്കകത്തുണ്ടല്ലോ. 21/21 ഒരു സിയ ഇല്ലെങ്കിൽ തന്ന 25 പോവും. ഒരു തുണ്ട കടലാസിൽ പോലും ഞാൻ എഴുതി ഒപ്പിട്ട് തരുകയല്ല. 21/21 ഞാൻ വരും 1 crore. എന്നാ കേട്ടോ ജോമാറെ, നിന്റെ സമയം തെളിഞ്ഞു. ഈ ധൈര്യമാണ് ഇന്ന് ലോകത്ത് കാണുന്ന ഏത് വലിയവനെയും വലുതാക്കിയത്. അതായത് വളരെ ചെറിയൊരു എമൗണ്ട് കൊടുത്തുകൊണ്ട് അത്രയും വലിയ ഫ്ലാറ്റ് ഒരു ടെമ്പററി പീരീഡിലോട്ട്, 1 month ടൈമിലോട്ട് വിൽക്കാനുള്ള അവകാശം വാങ്ങിയെടുക്കുകയാണ് ഇവിടെ പൃഥ്വിരാജ് അല്ലേ. ഈ 985 crore ഫ്ലാറ്റ് അദ്ദേഹം മറിച്ച് 95 crore വിൽക്കുകയാണ്. 1 month ഒരു ചെറിയ റിസ്കിന് അദ്ദേഹം ഏകദേശം 10 crore പ്രോഫിറ്റ് ആണ് ജനറേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ കോൺട്രാക്ട് പീരീഡിനുള്ളിൽ അദ്ദേഹത്തിന് ഈ ഫ്ളാറ്റിനെ വിൽക്കാൻ സാധിച്ചില്ല എന്ന് കരുതുക. അദ്ദേഹം ആദ്യം ആ കോൺട്രാക്ട് എഴുതാൻ ഉപയോഗിച്ച ആ ടോക്കൺ എമൗണ്ട് അദ്ദേഹത്തിന് ഫുള്ളായിട്ട് നഷ്ടപ്പെടുകയാണ്. ഇതുപോലെയാണ് ഓപ്ഷൻ ട്രേഡിംഗ്. ഒരു പക്ഷേ ഒരു ദിവസം കൊണ്ട് തന്നെ 1 rupee നിന്ന് 100 rupees, 100 rupees നിന്ന് 1,000 rupees ഒക്കെ ഈ പറയുന്ന കോൺട്രാക്ടിന്റെ പ്രൈസ് ജമ്പ് ചെയ്തു പോകും. അതായത് 10 100 ആകാനും 100 1,000 ആകാനും വളരെ മിനിറ്റുകൾ മാത്രം മതി ഈ ഓപ്ഷൻ ട്രേഡിംഗിൽ. കൃത്യമായിട്ടുള്ള റിസ്ക് റിവാർഡ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ മികച്ച ഒരു പ്രോഫിറ്റ് തരുന്ന ഒരു സെഗ്മെന്റ് ആണ് ഓപ്ഷൻസ്. ബട്ട് അവിടെ ഒരു പ്രോബ്ലം ഉണ്ട്, ഇവിടെ ട്രേഡ് ചെയ്യുന്ന 95% ട്രേഡേഴ്സും നഷ്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഫ്യൂച്ചേഴ്സിന്റെ ബേസിക്സ് എന്താണെന്നും ഓപ്ഷൻസിന്റെ ബേസിക്സ് എന്താണെന്നും റിയൽ ലൈഫ് എക്സാമ്പിൾസ് എന്താണെന്നും നമ്മൾ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു. ഇനിയും അടുത്ത വീഡിയോയിൽ ഞാൻ ഓരോന്നിനെ കുറിച്ചിട്ടും വളരെ വ്യക്തമായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് തരുന്നതാണ്. എങ്ങനെ ട്രേഡ് ചെയ്യാമെന്നും എങ്ങനെ ട്രേഡിംഗ് മെത്തേഡ്സിനെ ക്രിയേറ്റ് ചെയ്യാമെന്നും ഞാൻ സംസാരിക്കുന്നതാണ്. സോ ഒരു കാര്യം കൂടി ഞാൻ ഈ വീഡിയോയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾ എന്തെല്ലാമാണ് പ്രധാനപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യുന്ന 99% ആളുകൾക്കും നഷ്ടം മാത്രമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സോ ഈ ഒരു സെക്ടറിലോട്ട് നിങ്ങൾ വരുന്നുണ്ട് എങ്കിൽ വളരെ കൃത്യമായിട്ട് പഠിച്ച് എനിക്ക് നഷ്ടം വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തി വെർച്വൽ ട്രേഡ് ചെയ്ത് എനിക്ക് പ്രോഫിറ്റബിൾ ആയ മെത്തേഡുകൾ കണ്ടുപിടിച്ച് മാത്രമേ നിങ്ങൾ ആക്ച്വൽ ട്രേഡിംഗിലോട്ട് വരുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരാളെ പ്രോഫിറ്റബിൾ ആക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒരിക്കലും അത് മാർക്കറ്റിനെ 100% പ്രെഡിക്റ്റ് ചെയ്യുന്നതിലല്ല, മറിച്ച് കൃത്യമായിട്ടുള്ള പൊസിഷൻ സൈസിങ്, അതുപോലെ തന്നെ റിസ്ക് റിവാർഡാണ്. ഈ 2 കാര്യങ്ങൾ ഒരിക്കലും മറന്നു പോകാത്ത വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിന്റെ ഫ്രണ്ടിൽ തന്നെ നിങ്ങൾ എഴുതി വെക്കുക. ഒരിക്കലും ഈ റൂളുകൾ തെറ്റിക്കാതിരുന്നാൽ നിങ്ങൾക്ക് വളരെ മികച്ച പ്രോഫിറ്റബിൾ ട്രേഡറായിട്ട്, ഒരു ഫ്യൂച്ചർ ഓൺ ഓപ്ഷൻ ട്രേഡറായിട്ട് മാറാനായിട്ട് സാധിക്കും. ട്രേഡ് ടോക്സിന്റെ ഈ ഒരു വീഡിയോ സീരീസ് നിങ്ങൾക്ക് മുഴുവനായിട്ടും ഇഷ്ടമായി എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക, മറ്റുള്ള ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിക്കാനായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയില് എന്താണ് ഫ്യൂച്ചർ എന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ടും ഫ്യൂച്ചർ ട്രേഡിംഗിലെ കുറച്ച് സ്ട്രാറ്റജീസും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആ വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ഗുഡ് ബൈ.